नमस्ते ടീച്ചറുടെ കുട്ടികൾക്കെല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ? എങ്കിൽ നല്ല കുട്ടികളായി ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർക്ക് അക്ഷരങ്ങളും വാക്കുകളും പറഞ്ഞു കേൾപ്പിക്കണം. ബുക്കിലേക്ക് നോക്കൂ. ച ചെണ്ട, ച ചെണ്ട, ച ചെണ്ട. ചിത്രത്തിൽ നോക്കൂ. വാദ്യോപകരണങ്ങളിൽ ഏറ്റവും ഗാംഭീര്യമാർന്നതാണ് ചെണ്ട. ഉയർന്ന ശബ്ദമുള്ള ഒരു വാദ്യോപകരണമാണ് ചെണ്ട. ഉത്സവത്തിന് പോയാൽ ടീച്ചറുടെ കുട്ടികൾ ചെണ്ടമേളം കണ്ടിട്ടുണ്ടോ? ചെണ്ട കൊട്ടുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപോലെ കാണുന്നതിനെയാണ് ചായ എന്ന് പറയുന്നത്. ടീച്ചറുടെ കുട്ടികൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാൽ നിങ്ങളെ അതുപോലെ കണ്ണാടിയിൽ കാണും. ഒരുപോലെ സാമ്യമുള്ളതിനെയാണ് എന്തു പറയുന്നത്? ചായ. ച ചായ. ജ ജനൽ. ജ ജനൽ. ജനലിന്റെ ചിത്രം നോക്കൂ. എന്തിനു വേണ്ടിയാണ് കെട്ടിടങ്ങൾക്ക് ജനൽ നിർമ്മിക്കുന്നത്? കാറ്റും വെളിച്ചവും കെട്ടിടത്തിനുള്ളിലേക്ക് വരാൻ വേണ്ടിയാണ് അല്ലേ? നമ്മുടെ വീടുകളിൽ ധാരാളം ജനലുകളുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ കാറ്റും വെളിച്ചവും വീടിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് അല്ലേ? ജ ജനൽ. ജ ജനൽ. ജ ചഷം. ജ ചഷം. ജ ചഷം. ചഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യം. മത്സ്യത്തെ പറയുന്ന മറ്റൊരു പേരാണ് ജഷം. മത്സ്യം എവിടെയാണ്? വെള്ളത്തിലാണ് അല്ലേ? വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ജഷം. ഞാ ഞണ്ട്. ഞാ ഞണ്ട്. കുറേ കാലുകളുള്ള ഒരു ജലജീവിയാണ് ഞണ്ട്. ഞണ്ട് എവിടെയാണ്? വെള്ളത്തിലാണ് അല്ലേ? വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഞണ്ട്. ഞണ്ടിനെ ആഹാരമായി നമ്മൾ ഉപയോഗിക്കുന്നു. ഞണ്ട് കറി വെച്ച് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ചെണ്ട. ച ചെണ്ട. ച ചായ. ച ചായ. ജ ജനൽ. ജ ജനൽ. ജ ജഷം. ജ ജഷം. ഞ ഞണ്ട്. ഞ ഞണ്ട്. ഓക്കേ.